ഇന്നിവിടെ റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന അരി വെച്ചിട്ട് നല്ലൊരു തേങ്ങാച്ചോറ് ഉണ്ടാക്കി നോക്കാം. ഞാൻ സാധാരണ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കി നോക്കുന്നത്. എല്ലാവരും വീട്ടിലിപ്പോൾ തേങ്ങ ഈ ഒരു റേഷൻ കടയിലെ അരി ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് 1 കിലോ അരി വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. അത് എൻ്റെ ഈ ഒരു പാത്രത്തിൽ ഇത്രത്തോളം ഉണ്ട്. ഇനി നമുക്ക് ഈ അരി നന്നായി ഒന്ന് കഴുകിയെടുക്കാം. ഇതിവിടെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കുക്കറിലോട്ട് മാറ്റാം. ഇത് നമ്മൾ കുക്കറിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഇതിലേക്കൊരു 10-12 വലുതാണെങ്കിൽ 10-12 ചുവന്നുള്ളി കുറച്ച് വലുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 മുറി തേങ്ങ ചിരവിയതും ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് റേഷൻ കടയിലെ അരിയാണല്ലോ, അപ്പം അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 2-3 ഏലക്കായ ഇതുപോലെ കുത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് കൈ വെച്ച് നന്നായി ഒന്ന് തിരുമ്മി കൊടുക്കാം. നല്ലപോലെ തിരുമ്മി ആ ഉള്ളിയും തേങ്ങയൊക്കെ നല്ലപോലെ ആ അരിയായിട്ട് യോജിക്കണം കേട്ടോ. കാരണം അത് വേവ് അധികം ഇല്ലാത്ത അരി ആയതുകൊണ്ട് നമുക്ക് അധികം ടൈം നമ്മൾ വേവിക്കില്ല. നമ്മൾ നെയ്ച്ചോറിനൊക്കെ അടിക്കുന്ന പോലെ 2 വിസിൽ അങ്ങനെയൊക്കെ നമ്മളിത് അടിക്കുള്ളൂ. അതിനുള്ള അതേ അളവിൽ ഞാൻ നേരത്തെ എടുത്ത ആ ഒരു പാത്രത്തിൻ്റെ 2x വെള്ളം ഞാൻ ഒഴിക്കുന്നുള്ളൂ. നമ്മൾ നെയ്ച്ചോറിന് എടുക്കുന്ന പോലെ തന്നെ അരിയുടെ 2x വെള്ളം കേട്ടോ. ഇതിവിടെ നന്നായി തിരുമ്മി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അളന്നിരുന്നല്ലോ അരി, അതേ പാത്രത്തിന് 2 പാത്രം വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നെയ്ച്ചോറിന് എത്രയാണോ വിസിൽ വെക്കാറുള്ളത് അതേ വിസിൽ മതി കേട്ടോ. അതിനു 2 വിസിലാണ് നെയ്ച്ചോറിന് അടുപ്പിക്കാറ്. അതുകൊണ്ട് ഇനി നമുക്ക് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. നമ്മൾ നന്നായി തിരുമ്മിയെടുക്കണത് എന്തിനാന്ന് ചോദിച്ചാൽ കണ്ടില്ലേ, ഇതുപോലെ നമ്മളെ തേങ്ങയിലുള്ള പാലൊക്കെ ഇറങ്ങി വരും. നമ്മൾ ഒരുപാട് ടൈം അടിക്കണമെന്നില്ലല്ലോ, അപ്പോൾ അതിൻ്റെ പാലൊക്കെ ഒന്ന് തേങ്ങയുടെ പാലൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അതിൽ അരി വെന്ത് വരുമ്പോൾ ആ ചോറിന് നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിലടിക്കട്ടെ. ആ ഒരു ടൈം കൊണ്ട് ചമ്മന്തിയും ഉള്ളി സുർക്കയും ഉണ്ടാക്കിയെടുക്കാം. അത് രണ്ടും ഇതിലേക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. രണ്ട് വിസിലിന് ശേഷം നമ്മൾ കുക്കറിൻ്റെ അടപ്പ് ഓപ്പണാക്കി നമുക്ക് നോക്കാം. തേങ്ങയൊക്കെ നമ്മൾ മുകളിൽ ഇങ്ങനെ വന്നിക്കും കുക്കറിൻ്റെ, അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്താ പാകത്ത് വേവായിട്ടുണ്ട് കേട്ടില്ലേ, തമ്മിലൊട്ടാതെ. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വെള്ളമൊക്കെ നല്ല കറക്റ്റിന് വന്നിട്ടുണ്ട്, അടി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ നെയ്ച്ചോറിന് എടുക്കുന്ന അതേപോലത്തെ വെള്ളം എടുക്കുക, അതുപോലെ തന്നെ വെള്ളം എടുക്കുക. പിന്നെ വിസിലൊക്കെ ഓരോ കുക്കറിനെയും ആശ്രയിച്ചിരിക്കും, ഓരോ വിസിലിൻ്റെ കണക്ക്. ഞാൻ എൻ്റെ കുക്കറിൽ 2 വിസിലാണ് നെയ്ച്ചോറൊക്കെ വേവാൻ വേണ്ടിയിട്ട് എടുക്കാറ്, അതുകൊണ്ടാണ് 2 വിസിലെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തേങ്ങാച്ചോറാണിത്.
ആകെ രണ്ട് വിസിലിൻ്റെ ആ ഒരു ടൈമേ വരുന്നുള്ളൂ. നമ്മൾ സാധാ അരിയിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ടൈം വേണമല്ലോ, ആ ഒരു പ്രശ്നമൊന്നും ഇതിന് വരില്ല. പിന്നെ നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഏലക്കായൊക്കെ നമ്മളൊരു ആ ഒരു ഇതിൻ്റെ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഇട്ടു, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് എന്ന് മാത്രം. പക്ഷേ അതൊരിക്കലും ഏറി പോകരുത്, രണ്ടോ മൂന്നോ ഏലക്കായ മാത്രം കുത്തിയിട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരല്പം എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണോണ്ട് ഇതിങ്ങനെ വേറിട്ടിങ്ങനെ നിൽക്കും ചെയ്യും. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അപ്പം ഞാനുണ്ടാക്കിയത് അങ്ങനെ തന്നെയല്ലേ, എത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ട് തന്നെയല്ലേ പറയാമെന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടാവും. അപ്പോൾ അതിനൊരു ഐഡിയ ഉണ്ട് കേട്ടോ, ഞാൻ ചെയ്ത പോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയുക ടേസ്റ്റ് ഉണ്ടോ അല്ലേ എന്നുള്ളത്. അത് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അപ്പോൾ സത്യമായിട്ടും ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടുള്ളത് തന്നെയാണ് പറയണത്. അപ്പോൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അതുപോലെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.